അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്, റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഹഫ്ലൻ വഈമാനൻ കാമില, റബ്ബി തമിൻ ബിൽ ഖൈരി വസ്സആദ. ബഹുമാനികളെ, അള്ളാഹുവിന് അലംഘനീയമായ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ട് അല്പസമയം വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് നമുക്ക് കിട്ടിയ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, അള്ളാഹു നൽകിയ വലിയ ഒരു സമ്മാനവുമാണ്. അത് കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ തുറക്കുകയും നോക്കുകയും അതിലുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയും ആസ്വാദന ശക്തിയിലൂടെ നമ്മുടെ മറ്റു സമയങ്ങളെ ധന്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നല്ല വീതി, നല്ല ഒരു കൂട്ടായ്മ, നല്ല ഒരു ഒരുമിപ്പ്, നല്ല ഒരു ശീതളക്കാറ്റേകുന്ന പ്രതീതി നമ്മുടെ മുമ്പിൽ ഈ നസീഹയിലൂടെ നമുക്ക് കരസ്ഥമാവുകയാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും നടന്നതുപോലെ ഏതോ ചില ദിവസങ്ങൾ മാത്രം ദബ്ബിൽ നിന്നത് ഒഴിവായി, മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും മുറ പോലെ നമുക്കത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നമ്മുടെ എവിടെങ്കിലൊക്കെയോ ഇരിക്കുന്ന നല്ല നല്ലവരായ, ഹൃദയവിശാലതയും വിശുദ്ധ ശുദ്ധിയും ഇഖ്ലാസുമുള്ള ആളുകളുടെ ഒരു മനപ്പൊരുത്ത ബന്ധമാണ് ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രവർത്തനമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും നാം ഓർക്കുക. അപ്പോഴാണിത് നടന്നുകൊണ്ടിരിക്കുക. നാം ചെയ്യുന്ന കാര്യങ്ങൾ, നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളിൽ നമുക്ക് നല്ല ഒരു മനസ്സുണ്ടെങ്കിൽ അതിന് വിജയമുണ്ട്. തുറന്ന മനസ്സോടുകൂടെ കുറച്ച് ത്യാഗം അനുഭവിച്ചാലും നാം അത് ചെയ്തു തീർക്കണമെന്ന് പ്രതിജ്ഞയെടുത്താൽ അതങ്ങ് നടക്കും. നല്ല മനസ്സോടെയാണ് വീട്ടിലുള്ള ജോലികൾ ചെയ്യണമെന്നൊരു സഹോദരി ഉദ്ദേശിച്ചാൽ അതങ്ങ് നടന്നു പോവും. എങ്ങനെയപ്പോൾ അതൊക്കെ ഓള് ചെയ്തു എന്ന് ചോദിച്ചാൽ അതങ്ങ് നടന്നിട്ടുണ്ടാവും. അതൊരു തുറന്ന മനസ്സാണ്. മറിച്ച് ഇതൊക്കെ എൻ്റെ തലയിൽ തന്നെയാണ്, ഞാൻ തന്നെ ചെയ്യണം എന്നതും എടുക്കുന്ന ഓരോ പണിയിലും നമ്മുടെ മനസ്സ് അകൽച്ചയും നമ്മുടെ മനസ്സിന് തൃപ്തിയില്ലായ്മയും ആകുമ്പോൾ ഒരു പണി കഴിയുമ്പോഴത്തേനും വേറൊരു പണി വരും, അത് കഴിയുമ്പോഴത്തേനും വേറൊന്ന്, ഒന്നും പൂർത്തിയാവുകയില്ല. അവിടെയും എവിടെയും ഒക്കെ ഇങ്ങനെ. എന്നാൽ ഒരുപാട് പണികൾ, രോഗിയായി കിടക്കുന്നവരെ നോക്കാനൊരു പണിയുണ്ടാവും, ഭക്ഷണം പാകം ചെയ്യാനുണ്ടാവും, വരുന്നവരെ പോകുന്നവരെ നോക്കാനുണ്ടാവും, അതിനിടയിൽ അലക്കാനുണ്ടാവും, തൂത്തുവാരാനുണ്ടാവും, ഇതൊക്കെയോ അങ്ങ് നടന്നു പോകുന്നു. ശുദ്ധ മനസ്കതയുടെ പ്രതീകങ്ങളാകുമ്പോൾ നമുക്കത് കഴിയുന്നു എന്നാണ് പറഞ്ഞു വന്നത്. നാം എത്ര വലിയ ഭാരമുള്ള പണികളാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടായി വന്നാൽ നമ്മളിൽ നമുക്ക് കിട്ടിയ ടൈമിൽ നല്ല ഒരു ബർക്കത്ത് റബ്ബ് സുബ്ഹാനഹു വതആല തരും. അതാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ ടൈമിലൊക്കെ ബർക്കത്ത് ചെയ്യണമെന്ന്. ടൈം എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം, പക്ഷെ അതിൽ കൂടുതലൊന്നും ഇല്ല. പക്ഷെ കിട്ടിയ ടൈമിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. 1 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഒരു പൈസ കിട്ടാത്തവനും 1 മണിക്കൂർ ജോലി ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നവനും അതിൻ്റെ താഴെയും അതിൻ്റെ താഴെയും അതിൻ്റെ താഴെയും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അവരവരാലുള്ള ചില മാനസികമായ ബന്ധങ്ങളെ കൊണ്ട് അവർക്ക് അത് നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. റബ്ബിൻ്റെ തൗഫീഖ്, റബ്ബിൻ്റെ ഖളാ ബാക്കിൽ ഉണ്ട്, അതില്ലാതെ മറ്റൊന്ന് കഴിയുകയില്ല, അത് സത്യവുമാണ്. അപ്പം അങ്ങനെയുള്ള നല്ല ഒരു വീതി, അതിലെ ഒരു ഒരുമിപ്പ് നമ്മൾ തുടർന്നു പോകുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന കവാടത്തിലൂടെ തന്നെ സന്തോഷിച്ചുകൊണ്ട് ആ പ്രകാശങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ തോരണങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ല പുതുജീവിത ധന്യതയിലൂടെ, ഭാവിയുടെ ഭാസ്വരതയിലൂടെ നമുക്കൊന്നിങ്ങനെ മുന്നോട്ട് പോവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ദുആ വസിയത്ത് ചെയ്ത പലവരും, നമ്മുടെ മക്കളൊക്കെ വളരെ പ്രയാസപ്പെട്ടും മറ്റും ഒക്കെ ചില കോഴ്സുകളും മറ്റുമൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും.
അതൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് ശ്വാസം വിട എന്നപ്പോൾ ഒരു ജോലിയിലേക്ക് എന്ന് ചിന്തിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാതെയും കിട്ടിയ സർട്ടിഫിക്കറ്റിൽ പിഴച്ചും ഒക്കെ ആയിട്ട് പല ബുദ്ധിമുട്ടുകളും നേരിടുന്നവരുണ്ട് കൂട്ടത്തിൽ. റബ്ബു സുബ്ഹാനഹു വതആല അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയറാക്കി നന്നാക്കി സന്തോഷത്തോടുകൂടി കുടുംബത്തെ പോറ്റാനും സമൂഹത്തിന് നന്മ ചെയ്യാനും ദീനിന് സേവനം ചെയ്യാനും ഉതകുന്ന ജോലികളിലൊക്കെ ഏർപ്പെടാനുള്ള തൗഫീഖ് അവർക്കൊക്കെയും അള്ളാഹു നൽകട്ടെ, നമ്മുടെ എല്ലാ മക്കൾക്കും നൽകട്ടെ. ചില മക്കൾ ക്ലാസ്സുകളും പഠനങ്ങളും കഴിഞ്ഞു ചില കോളേജുകളൊക്കെ കേസിലും മറ്റുമൊക്കെയാണ്, അത് ആയി കിട്ടിയാലേ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂ എന്ന നിലയിൽ അവരും വിഷമിച്ചിരിക്കുന്നു. അതൊക്കെ പെട്ടെന്ന് തന്നെ റബ്ബിൻ്റെ അസലിയായ തീരുമാനങ്ങളിലുള്ള ബന്ധങ്ങളെ കൊണ്ട് മാറ്റം വന്ന് അതൊക്കെ എളുപ്പമാവാൻ എളുപ്പമായി അവർക്കും സന്തോഷത്തോടുകൂടെ ജോലികളിൽ മറ്റും ഏർപ്പെടാനൊക്കെ തൗഫീഖ് വരട്ടെ. നമുക്ക് കൂട്ടമായിട്ട് ദുആ ചെയ്യാം. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ടും നമുക്ക് ഓർമ്മിക്കാനുള്ള പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലൂടെ ഉണ്ട്. പരിശുദ്ധമായ റബീഉൽ ആഖറിൻ്റെ ദിനങ്ങൾ, അതിൻ്റെ സൂര്യോദയവും സൂര്യാസ്തമയവും അർദ്ധരാത്രികളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഓരോരോ ദിവസങ്ങളിൽ നമ്മോട് ബന്ധപ്പെട്ട പലവരുടെയും യാത്ര ഉണ്ടായിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ ഓർക്കാനുമുണ്ട് നമുക്ക്. എന്നാൽ അതിൽ പ്രധാനികളായ ചിലവരെ നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനാ സദസ്സിൻ്റെ ഒരു ദിനമായിട്ട് ഇന്ന് നാം തീരുമാനമെടുത്തത് നമുക്കറിയാം. നമ്മിൽ നിന്ന് വിട പറഞ്ഞപ്പോയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ഇവരെയും ഓർത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ദിവസമായിട്ട് ഇന്ന് പരിഗണിച്ചിട്ടുണ്ട് എന്ന സത്യം നമുക്കറിയാം. അതിൽപ്പെട്ട പലവരുടെയും പേരുകളും അവരുടെ ജീവിത രീതികളും അവരുടെ ചിട്ടകളും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ബഹുമാനപ്പെട്ട നമ്മുടെ ആധികാരിക സംഘടനകളുടെ തലപ്പത്തൊക്കെ ഇരുന്ന് പ്രവർത്തിക്കുകയും അവരുടെ ജീവിതം നമുക്ക് മാർഗരേഖയാക്കി തന്നെന്നാണ്. അവരുടെ ജീവിതമാണ് നമ്മുടെ മാർഗരേഖ. അവരുടെ വെറുമൊരു പ്രഭാഷണമല്ല, അവരുടെ വെറുമൊരു പ്രസംഗമല്ല, അവരുടെ വെറുമൊരു ക്ലാസ്സുകളല്ല, അവരുടെ ജീവിതം തന്നെ നമുക്ക് മാതൃകയാണ്. അങ്ങനെയാണല്ലോ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വാക്ക്, 10,000 ആള് ചേർന്നുകൊണ്ട് പ്രഭാഷണം നടത്തിയിട്ട് ഒരാളെ നന്നാക്കിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അത് ചിലപ്പോൾ വിഫലമായിരിക്കും. അതേസമയത്ത് കൂട്ടത്തിൽ ഒരാളുടെ നല്ല നടപ്പും നല്ല ശീലവും നല്ല രൂപവും നല്ല ഭാവവുമാണെങ്കിൽ അത് കണ്ടുകൊണ്ട് മറ്റൊരാൾക്ക് മാറാൻ കഴിയും. അങ്ങനെയാണ്, അതതിൻ്റെ ഒരു വലിയ ഒരു ലക്ഷണമാണ്. വലിയ വലിയ പ്രഭാഷണ വേദികളിലൊക്കെ 10,000 പങ്കെടുത്തു, പക്ഷെങ്കിൽ തിരിഞ്ഞു പോകുമ്പോൾ വിരലെണ്ണുന്ന 1-2 പേര് വരെ ചിലപ്പോൾ അത് അംഗീകരിച്ച് പ്രാവർത്തികതയിൽ വരുന്നു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എന്നാൽ വളരെ കുറഞ്ഞ പേര് സംഘടിക്കപ്പെട്ടപ്പോൾ കൂടിയവർ മുഴുവനും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാവുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതും സത്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടക്കമിട്ട് തന്ന ഒരു വീതിയാണ് പരിശുദ്ധ ദീനിന്റെ പ്രബോധനവും അത് പഠിപ്പിക്കലും പഠിക്കലും അതനുസരിച്ച് പ്രാവർത്തികമാക്കലും ഒക്കെ. പക്ഷേ പ്രവാചകന്റെ ആ പഠിപ്പിക്കലിലൂടെ, പ്രവാചകനെ കണ്ടു മനസ്സിലാക്കിയതിലൂടെ സ്വഹാബത്ത് മുഴുവനും തസ്കിയത്ത് ഉടയവരായിട്ട് വന്നു എന്നതാണ് സത്യം. ഖുർആൻ അത് പറഞ്ഞിട്ടുമുണ്ട്, സൂറത്തുൽ ജുമായലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകനെ സംബന്ധിച്ച്. നിങ്ങളിൽ നിന്നും ഒരു ഉമ്മിയായ പ്രവാചകനെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആയാസക്കിയും പരിശുദ്ധമായ ഗ്രന്ഥത്തിലെ ആയത്തുകൾ നിങ്ങളെ ഓർത്തി കേൾപ്പിക്കുകയും നിങ്ങളെ തസ്കിയത്ത് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. അത് കണക്ക് തന്നെയാണ് അതിൻ്റെ ശൃംഖല ഇങ്ങോട്ട് മൂവരെ പോരേണ്ടത്. എന്നാൽ നമ്മുടെ ഇടയിൽ നിന്ന് കേളികേട്ട പേര് കേട്ട ഈ പണ്ഡിത മഹത്തുക്കളുടെയൊക്കെ വിയോഗം, അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് അവർ അവരുടെ ഉസ്താദുമാരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള, അവരുടെ ഉസ്താദുമാർ അവരുടെ ഉസ്താദുമാരിൽ നിന്നും, അങ്ങനെ അങ്ങനെ അതങ്ങ് എത്തിച്ചേരുമ്പോൾ പ്രവാചകനിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും താബിഈൽ നിന്നും കിട്ടിയ ആ വഴി എന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെ ജീവിതത്തെ സംശുദ്ധതയിൽ എത്തിച്ചേർത്ത മഹത്തുക്കൾ, അതായിരുന്നു അവരുടെ പ്രവർത്തന രീതി. അങ്ങനെയായിരുന്നു അവർ സമൂഹത്തിന് മാതൃകാ പുരുഷന്മാരായി തീർന്നത് എന്നതാണ് നാം ഓർക്കേണ്ടത്. എന്നാൽ കഴിയുന്നത് പോലെ മഹാനായ
അൽ ആലിമുല്ലാമ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കുദ്ദസറുഹും ഷംസുൽ ഉലമായി റഹ്മത്തുല്ലാഹി അലൈഹി, അതുപോലെ തന്നെ കൊട്ടുമല ഉസ്താദ്, അത് കണക്ക് ഇന്നലെ ഒക്കെയും നമ്മോട് യാത്ര പറഞ്ഞ വരക്കാർ ഉസ്താദ് പോലുള്ളവരൊക്കെയും അതിലും അപ്പുറം പല ആളുകളും ആ കൂട്ടത്തിലുണ്ട്. പേരെടുത്ത് പറഞ്ഞ ഒന്ന് രണ്ടാളുകൾ എന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ധന്യപ്പെടുത്തി എന്നതിലാണ് അവരുടെ പ്രയാണമുണ്ടായത്. മറ്റുള്ള ജനങ്ങളിലേക്ക് നോക്കാതെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ വജഹ് പ്രതീക്ഷിച്ചുകൊണ്ടായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ ജീവിതത്തിന്റെ മനസ്കരായിരുന്നു അവരും. ഒരിക്കലും അവരിൽ നിന്ന് ഒരു കറാഹത്ത് വരെ കാണാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയമായ ആ ഒരു ജീവിത രീതി. കറാഹത്ത് അവരിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു കറാഹത്ത് ചെയ്യുന്നു എന്ന് വന്നാൽ അത് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അതിൽ സൂക്ഷ്മത പാലിക്കും. അങ്ങനെ ഉണ്ടായോ എന്ന സംശയം ആരെങ്കിലും ചോദിച്ചാൽ അത് അംഗീകരിക്കുകയും ചെയ്യും, അതിനെ ന്യായീകരിക്കുകയില്ല. സഫ് കെട്ടി കുട്ടികളെ നിർത്തുന്ന സമയത്ത് കോളേജിൽ വെച്ചിട്ട് ആ കുട്ടികളൊക്കെ കയറിയോ ഇല്ലയോ എന്ന് അറിയാനും വേണ്ടി ബാക്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു ഉസ്താദ്, കേരളത്തിൽ അറിയപ്പെട്ട തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മതസ്ഥാപനം ആദ്യം നിലവിൽ വന്ന അവിടെയാണ് സംഭവം. അപ്പോൾ അവിടെ സഫ് ഒഴിവായി നിൽക്കുകയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട്, ഈ കുട്ടികളെ ശരിയാക്കിയതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് മാർഗരേഖ തന്ന ആ മഹാവീര പുരുഷൻ മറ്റേ പണ്ഡിത സ്രഷ്ടരുടെ ഈ ഒരു ശൈലിയെ കണ്ടപ്പോൾ പറഞ്ഞത്, അവിടെ ഒരു കറാഹത്തുണ്ട്, ആ കറാഹത്ത് നമുക്ക് ചെയ്തുകൂടാ, കുട്ടികൾ വന്നോളും, നമുക്ക് ജമാഅത്ത് സഫ് പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യാമെന്നാണ്. ചിന്തിക്കാനുണ്ട്. വളരെ ആശയവത്തായ ചില വസ്തുതകൾ സ്വന്തം സുഹൃ ബന്ധത്തിലൂടെയുള്ള ഒപ്പം ജോലി ചെയ്യുന്ന പണ്ഡിതരോടും അത് പറയാൻ മടി കാണിച്ചില്ല. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെയാണ് അവര് സമൂഹത്തിൽ മാർഗികളായി തീർന്നത്. അറിയാനും നമുക്ക് എടുത്തു പറയാനുമൊക്കെ അവരെ വഴിതെളിയിച്ചു തന്നതും അങ്ങനെയായിരുന്നു. ഇപ്പോൾ കറാഹത്തിന്റെ കാര്യത്തിലുള്ള സൂക്ഷ്മത അങ്ങനെയായിരുന്നു. എവിടെങ്കിലും പോയിട്ട് ഇരുന്ന് വുളു ചെയ്യുന്ന സമയത്തോ മറ്റോ ഖിബലയിലേക്ക് അല്ലാതെ ഇരുന്നാൽ അതവരെ വേദനിപ്പിച്ചിരുന്നു. അവിടെ വലിയ ഒരു അളവിൽ ഒരു തെറ്റൊന്നും വന്നിട്ടല്ല. പക്ഷേ ഖിബലയാണ് നമ്മൾ വുളു ചെയ്യാനും ഭക്ഷണം കഴിക്കാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ദർസ് നടത്താനും ഒക്കെ കുട്ടികളെ അഭിമുഖീകരിക്കുമ്പോൾ കുട്ടികൾ ഖിബലയിലും അഭിമുഖീകരിക്കപ്പെടുന്ന ആള് നേരെ തിരിഞ്ഞുമായിരിക്കും. പക്ഷെങ്കിൽ അത് അതിൻ്റെ അദബ് അങ്ങനെയാണ്. ലാത്തരങ്ങളിലൊക്കെ അത് സൂക്ഷ്മതയിലാണ്. എന്നാൽ ഒരു തറഫുഹു വരും മുകളിലിരുന്നാൽ, കസേരയിലും മറ്റും ഇരുന്നാൽ എന്നതുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ടും അത് താഴ്ത്തിരുന്നു കൊണ്ടും ദർസും സബക്കും നടത്തിക്കൊണ്ട് ജീവിതത്തെ അങ്ങ് പൂർത്തീകരിച്ചു. അതിന് കാരണം സുഫത്തിന്റെ അഹലുകാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് നടത്തിയത് മദീനയിൽ ചെന്നാൽ അവിടുത്തെ റൗള ഷെരീഫിന്റെ ഭാഗത്ത് ചെറിയൊരു തിട്ട് കാണാൻ സാധിക്കും. അവിടെ പോയിരിക്കണം. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ നടത്തി തുടക്കമിട്ട ആ ഒരു തുടക്കത്തിന്റെ ആ ഒരു ബന്ധത്തിലേക്കാണ് ആ ഒരു ആശയം, ആ ഒരു നില, ആ ഒരു രീതി വരുന്നത്. അങ്ങനെയാണ് ദർസിന്റെ രംഗവും ഉണ്ടായത്. വല്ലാത്തൊരു ഒരു മനസ്പർക്കും ഒരു സുഖവുമാണ് ആ ഒരു ബന്ധത്തെ ഓർത്തുകൊണ്ട് ചെയ്യുമ്പോൾ. ചുട്ടുകൊണ്ട് ചുട്ടുകൊണ്ട് വളരെ ചൂടോടുകൂടെയുള്ള ക്ലാസ്സുകൾ നടക്കുമ്പോൾ കുട്ടികൾ ഫാൻ ഇടുമ്പോൾ പറഞ്ഞത്, വഹയിൻ്റെ ആ തുടക്കം, ആ വഹയി വരുന്ന സമയത്ത് എത്രമാത്രം ചൂടും എത്രമാത്രം വിയർപ്പും ഒലിച്ചിട്ടാണ് പ്രവാചകൻ അത് ഏറ്റത്, അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഫാൻ വേണോ എന്ന് ചോദിച്ചത് ആ ബന്ധങ്ങളെ, ആ കണക്ഷനുകളെ മനസ്സിൻ്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ ധ്വനികളായിരുന്നു പുറത്തേക്ക് വന്നത്. അങ്ങനെ കറാഹത്തില്ലാതെ സൂക്ഷ്മതയോടുകൂടി വറോടുകൂടി അവരുടെ ചരിത്ര വീതിയിലൊക്കെ പോയാൽ നമുക്ക് സമയം തികയാത്ത പോൽ പറഞ്ഞു തീർക്കാനുണ്ടാവും. പക്ഷെ ഒറ്റവാക്കിൽ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ അവരുടെ ജീവിത വിശുദ്ധതയാണ് നമുക്ക് എന്നും വഴികാട്ടി. അത് പറയാൻ ഞാനും നമ്മളും ഒരുക്കമാണ്.
അതിന് തൊങ്കും തൂവലുമൊക്കെ കൊടുക്കാനും നമുക്ക് കഴിയും. പക്ഷെ അത് ഏറ്റെടുക്കാനും ആ വഴിയൊന്ന് സ്വീകരിക്കാനും അതിലൂടെ സഞ്ചരിക്കണം എനിക്കും എന്നുള്ള ഓർമ്മയിൽ ഒരു തീരുമാനമെടുക്കാനാണ് ഇത്തരം സമയങ്ങളിലും സന്ദർഭങ്ങളിലും മനുസ്മരണങ്ങളിലും നാം ഓർക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ അതിലൊരർത്ഥവുമുള്ളൂ. അതോടൊപ്പം അവർക്ക് വേണ്ടിയും അതുപോലെ നമ്മിൽ നിന്ന് വിടപറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഹദിയ ഇന്ന് നമുക്ക് കൊടുക്കാം, ഒരു യാസീൻ ഒരു കൊടുക്കാം. അതിലും ആരും മറക്കണ്ട, കൂടുതൽ ടൈമൊന്നും വേണ്ടല്ലോ, വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്കത് ചെയ്ത് തീർക്കാം. നാളെ അവിടെ എത്തുന്ന സമയത്ത് ആ ബന്ധം അവിടെ നിലനിൽക്കട്ടെ. മാത്രമല്ല അവരുടെയൊക്കെ ആ ഒരു ഉയർച്ചയും ആ ഒരു സ്ഥാനത്തിലേക്കും എത്തിയത് അവരിലുണ്ടായ പ്രവാചക സ്നേഹം തന്നെ. അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിച്ചുകൊണ്ട് സ്വലാത്തിൻ്റെ സിർറ് അസറാറുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുമ്പോൾ അതിലുള്ള സിർറുകൾ ഓർമ്മിച്ചുകൊണ്ടുള്ള പ്രയോഗവും അവർ ആ ഉച്ചാരണവും അതിൻ്റെ പ്രാവർത്തിക മണ്ഡലത്തിൽ എത്തിച്ചേർക്കുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് എത്തണം, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് കരസ്ഥമാക്കണമെന്ന ഒരു ഉറച്ച തീരുമാനത്തിലൂടെയായിരുന്നു അവർ സഞ്ചരിച്ചത്. ഒരു സെക്കൻഡ് പോലും ദീനി ദാവത്തിൻ്റെ മേഖലയിലായിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സമയം കിട്ടിയാൽ പിന്നെ വലിയ ഒരു ജപമാലയിൽ തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും സ്വലാത്തുകളും വർഷിപ്പിച്ചു കൊണ്ടുപോകും. അങ്ങനെയാകുമ്പോൾ ഭൂമിലോകത്തുള്ള സകലരും നമ്മുടെ അടുത്ത് നിൽക്കും. ലോകത്തുള്ള സകലതും അള്ളാഹുവിനക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ തസ്ബീഹിനോടുള്ള ബന്ധത്തിൽ നമ്മളും തസ്ബീഹും തഹ്ലീലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്ന് നമ്മൾ ചൊല്ലുന്നുവെങ്കിൽ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെയും തസ്ബീഹിന്റെ ബന്ധത്തിലേക്ക് അത് എത്തിച്ചേരുകയും അതിൻ്റെ ഒക്കെയും കീഴ്പ്പെടൽ നമുക്ക് അനുഭവിക്കാനും കഴിയും. അതുകൊണ്ട് കാറ്റ് വന്നാലും കോള് വന്നാലും മലജീവികൾ വന്നാലും ഭീകരമായ ബന്ധാവസ്ഥകൾ വന്നാലും ആ തസ്ബീഹിന് അതിനെ തടുത്തു നിർത്താൻ വേണ്ടി കഴിയും. ആ തഹ്ലീലിനൊക്കെ അതിനെ തടുത്തു നിർത്താൻ വേണ്ടി കഴിയും. ആ തക്ബീറിൻ്റെ ആ ധ്വനികൾക്ക് അതിനെ പിടിച്ചു കെട്ടാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സകല പ്രയാണങ്ങളിലും മറ്റുമൊക്കെ അറിഞ്ഞ് നമ്മൾ പറയണം, സുബ്ഹാനല്ലാഹു അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ചയോ നമ്മുടെ മനസ്സിലേക്ക് അത് കയറി വരും, പിന്നെ അതങ്ങ് പോകും, നമ്മൾ മറന്നു പോകും. ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അത് ശ്രദ്ധിക്കാനുണ്ട്. നിസ്കരിക്കുന്നു എന്ന് വന്നാൽ ആ നിസ്കാരത്തിൻ്റെ തുടക്കവും നടുവും ഒടുവും ഒക്കെയും ഒരു ശ്രദ്ധയിൽ അതെവിടുക്കോ മാറി മറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇടക്കൊക്കെയും അത് ആലോചിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥകളിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ വീണ്ടും പ്രയത്നിക്കണം. സലാം വിട്ടുന്ന സമയത്ത് അസ്സലാമു അലൈക്കും പോരാ, ആ സലാമിലൂടെ നമ്മൾ ഓർക്കണം ഞാൻ എൻ്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്നൊരു നിയ്യത്തോടുകൂടെയാണ്. ആ വലഭാഗത്തേക്ക് സലാം പറയുമ്പോൾ വലഭാഗത്തുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയുമാണ് ആ സലാം. വലഭാഗത്ത് നിരന്നു നിൽക്കുന്ന മലാഖമാർക്കും സ്വാലിഹങ്ങളായ ജിന്നുകളും മറ്റുള്ള ചരാചരങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെയാണ്. ഫ്രണ്ടിൽ മുന്നിലേക്ക് അതങ്ങനെ തിരുത്തല തിരിച്ചു വരുമ്പോൾ മുന്നിലിരിക്കുന്ന ഇമാമിനേക്കും അവിടെയുള്ളവർക്കും ഇടഭാഗത്തേക്ക് വരുമ്പോൾ അവർക്കുമാണ്. ഇങ്ങനെയുള്ളൊരു ഓർമ്മയിലാണ് നമ്മൾ സലാം വിട്ടേണ്ടത്. ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ, ഇവിടൊക്കെ നമ്മുടെ നിസ്കാരങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് സുബഹയും കഴിഞ്ഞു, നമുക്കങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായോ ഇല്ലേ, നാം ആലോചിച്ചു നോക്കണം. എങ്ങനെയുള്ള സൂക്ഷ്മ ശ്രദ്ധയിലൂടെയാണ് ആ ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ റബ്ബിലേക്ക് അടുക്കാനുള്ള ഇബാദത്തുകളെ നമ്മൾ ധന്യപ്പെടുത്തുന്നതെന്ന് അർത്ഥം. സലാം വിട്ടുന്നത് വരെ മറ്റെന്തൊക്കെയോ ആലോചനകളിൽ എവിടെയും പെടാതെ ഒറ്റ സലാം വിട്ടലും പ്രശ്നം അങ്ങനെയായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പൂർണ്ണ ശ്രദ്ധാലുക്കളായി തീരാൻ കഴിഞ്ഞു പോയ ആളുകളുടെയൊക്കെ ചരിതങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിൽ ഇബറച്ച് നമുക്കും കിട്ടിക്കൊണ്ടിരിക്കും, ഒരു ഉണർവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഉണർവിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് കൂട്ടത്തിൽ ദുആ ചെയ്യാം. ആ ദിനമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നതുകൊണ്ട് ഒന്നെടുത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഭൗതികമായ ദുനിയാവിൻ്റെ നിലപാടുകളും സ്ഥിതിഗതികളും നാം നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സകലതും ഇവിടെ വരും, അത് സംഭവിക്കും, സംശയമില്ല.
അഹ്റുസമാൻ വരുമ്പോൾ ഇന്നതായിരിക്കും 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 എന്നതൊക്കെ ശരിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വരും എന്നത് കണ്ടിട്ട് പിന്നെ നമ്മളിപ്പോ എന്തിനാപ്പോ അതിനെ മെനക്കെടുന്നു എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയും യുക്തിയുമല്ല. കാരണം നമ്മുടെ ഈ ഭൗതിക ദുന്യാവിന്റെ ഈ ജീവിത പ്രയാണത്തിലും ഓരോ സ്ഥലവും ഖുർആനിന്റെ ബന്ധങ്ങളിൽ ഓരോ ഓരോ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. വ്യക്തിഹത്യയോ അല്ലെങ്കിൽ വ്യക്തികളെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു രീതി പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഒരാളുടെ വിഷയമാണെങ്കിലും ആ ആളുടെ പേര് അങ്ങനെയല്ല. വളരെ മോശപ്പെട്ട് ദീനിനെ വളരെയധികം വികലമാക്കാൻ ശ്രമിച്ച ആളുകളെ കുറിച്ച് പല സ്ഥലങ്ങളിൽ സൂചനകളായിട്ട് പറഞ്ഞു. പക്ഷെ അവരെ ലക്ഷ്യം വെച്ചെങ്കിലും അത് അവർക്ക് മാത്രമല്ല, കാലിക പ്രസക്തിയുള്ള പരിശുദ്ധമായ ഖുർആൻ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ആർക്കൊക്കെയുണ്ടോ അവർക്കൊക്കെയും അത് ബാധകമാണ് എന്നതിലേക്കാണ് അത് എടുത്തു കാണിച്ചു തന്നത്. നമുക്കറിയാം, പ്രവാചകന്റെ ബാക്കിൽ നിന്നുകൊണ്ട് പ്രവാചകനെ പരിഹസിക്കുകയും പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ആളായിരുന്നു പ്രവാചകന്റെ പിതാവിന്റെ സഹോദരനായ അബൂ ലഹബ്. അത് പറഞ്ഞില്ല, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ അങ്ങനെയാണ്, യഥാർത്ഥത്തിലുള്ള പേര് അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയ ശിക്ഷയുടെ രൂപത്തിനെ കുറിച്ചുള്ള പറച്ചിലാണ് ഉണ്ടായത്. അത് കണക്ക് പ്രാവർത്തികതയിൽ വരുന്ന ആരൊക്കെയുണ്ടോ ഓരൊക്കെ അബൂ ലഹബിങ്ങളാണ്, ഓരൊക്കെയും അതിൻ്റെ അഹ്ലികാരാണ്. അങ്ങനെയാണ് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒരു ഖുർത്തൂമ് ഒരു തുമ്പിക്കൈയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരാളെ ആക്ഷേപിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെയും ആളെ പേരല്ല പറഞ്ഞത്, തുമ്പിക്കൈന്നെ പറഞ്ഞുള്ളൂ. അങ്ങനെയാണ് അവൻ്റെ കോലങ്ങൾ അഷ്റമിനെയാണ്. പക്ഷെങ്കിൽ തഫ്സീർ വിശദീകരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെയും അതിൽപ്പെട്ടതാണ്. അങ്ങനെ ഫുസ്കിയത്തിന്റെ ഫുജൂരിയത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടുള്ള ഒരുത്തനെ കുറിച്ച് അങ്ങനെയും പറഞ്ഞു. അതിൽ ഏറ്റവും അവൻ എടുത്തു വെച്ചിരുന്നത് പ്രവാചകനെ അധിക്ഷേപിക്കലായിരുന്നു. അവനെ കുറിച്ചാണ് അവിതുല്യം. അത്രക്കും മോശപ്പെട്ട സ്വഭാവത്തിന്റെ ആളാണ് അവന്. പക്ഷെ അവന്റെ പേരല്ല, അവന് അവന്റെ രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് വരാവരിക്കുന്ന ഏതൊക്കെ കാലത്ത് അങ്ങനത്തെ ആളുകളുണ്ടോ അതൊക്കെയാണോ പറഞ്ഞത്. അങ്ങനെയാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞത്, മറ്റൊരാളുടെ മോശങ്ങൾ എടുത്തു പറയുകയും ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് ഗൈബത്തിനെ കുറിച്ച്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ ചില സാഹചര്യ സന്ദർഭങ്ങൾ അതിലേക്ക് നമ്മൾ അറിയാതെ വലിച്ചിഴച്ചേക്കും. അങ്ങനെയുള്ള ചില സമയമാണിപ്പോൾ, അതെടുത്തു പറയേണ്ടതില്ലല്ലോ, നമുക്കറിയാലോ. അപ്പോൾ അവൻ്റെ കുറ്റവും ഇവൻ്റെ കുറ്റവും, അവനെ പരിഹസിക്കലും ഇവനെ പരിഹസിക്കലും, ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കുഴച്ച് അവനിൻ്റെ അവൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പറയലും പ്രചരിപ്പിക്കലും അതിനുവേണ്ടി ഒത്താശ ചെയ്യലും അതിനുവേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കലും വളരെ തെറ്റാണ്. ജീവിതത്തിൽ എവിടെയോ നമ്മൾ തെറ്റിൻ്റെ പടുകുഴിയിലേക്ക് എത്തിച്ചേരും. ഈ സാഹചര്യം അത് വിഷയമായിട്ട് മനസ്സിലാക്കണം. വിജയവും മറ്റുമൊക്കെ സത്യസന്ധത ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, സത്യസന്ധതയോടുകൂടി സൽപ്രവർത്തനങ്ങൾ ചെയ്ത ഒരാൾക്ക് അദ്ദേഹം എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒരു പരസ്യപ്പെടുത്തലോ ഒരു അനൗൺസ്മെൻറ്റോ ആവശ്യമില്ലല്ലോ. അത് ആളുകൾ ഏറ്റെടുത്തോളും. കൂടുതലായിട്ട് അനൗൺസ്മെന്റുകളും പരസ്യങ്ങളും ചെയ്യുമ്പോൾ എന്തോ ഒരു കുറവുണ്ട് എന്ന് തോന്നും പോലെ അതിലില്ലേ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടും. പല സ്ഥാപനങ്ങളുടെ പല പ്രൊഡക്റ്റുകളുടെ ഒക്കെ പരസ്യങ്ങൾ ഇങ്ങനെ അടിക്കടി നമ്മുടെ ഓരോ മാധ്യമങ്ങളിൽ കാണുന്നുകൊണ്ടിരിക്കുന്നു. അത് നല്ലതാണ്, അത് ഉഷാറുള്ളതാണെങ്കിൽ പിന്നെ അതിൻ്റെ ഈ പരസ്യപ്പലക കൂടുതൽ ആവശ്യം വരില്ല. കാരണം ഒരാൾ ഉപയോഗിച്ച് കഴിയുന്നതിന് മുമ്പ് മറ്റൊരാളറിയും, അപ്പോഴേക്കിനും മറ്റേ ആളറിയും. അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ മഹത്തുക്കളായ ആ കറാഹത്ത് വരെ ചെയ്യാതെ ജീവിച്ച് ധന്യപ്പെടുത്തിയ ആളുകളുടെ കിടപ്പ്, അവരുടെ യാത്ര ഉണ്ടായപ്പോൾ അവർ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ചിലതൊക്കെ ഏതോ കാടിൻ്റെ അറ്റത്തെ മൂലയിലായിരിക്കും, പക്ഷെ ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആളുകൾ എങ്ങനെയോ അത് മണത്തറിഞ്ഞു. ഒരുപാട് ആളുകളത് ഒമാനിൻ്റെ പ്രവിശ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൂരെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അമ്പിയാക്കളുടേതുണ്ട്, സ്വാലിഹീങ്ങളുടേതുണ്ട്,
എത്രയോ പാടുപെടണം അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ. പക്ഷെ ആളുകൾ അവിടേക്ക് കൂലം കുച്ചൊഴുകയാണ്. ആരും പരസ്യം ചെയ്തിട്ടില്ല, വലിയ അനൗൺസ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. നമ്മൾ നാട്ടിൻ പുറങ്ങളിലും പലയിടങ്ങളിലുമുണ്ട് അങ്ങനെയുള്ളവർ. അവരവരെയാണുള്ളത്. ചിലവർ നമ്മുടെ സഹോദരങ്ങളായ അനദർ റിലീജിയനിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഇടങ്ങളിൽ അവരുടെ കബറുകളുണ്ട്. അവരവരെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ അവിടെ തന്നെ കടന്നത്. അവരവർക്ക് ചില സഹായങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ള നല്ല വശങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് അതിന് കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഒരു ചിന്ത നമ്മുടെ മുമ്പിൽ അത് നല്ലതാണ്. അങ്ങനെയാണല്ലോ അതിനെ നമുക്ക് തരുന്നത്. എന്നാൽ ഇസ്ലാമിക വിരുദ്ധമായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവിടെ വരുമെന്നത് ഉറപ്പാണ്. പക്ഷെ അത് വരുതി അത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ദീനി ദഅവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ വീതിയിൽ നമുക്ക് ഒരു അവസരം കിട്ടിയാൽ അതെങ്ങനെയാണെങ്കിലും അത് ഉപയോഗപ്പെടുത്തണം. എന്ന് വെച്ച് ഇതൊക്കെ ഒതുങ്ങി അടങ്ങി നിൽക്കും എന്ന് നമ്മൾ ആരും മനസ്സിലാക്കണ്ട. അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ അതിൻ്റെ ശക്തിക്ക് ലേശം കുറവുണ്ടാവും. എന്നാൽ സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് ഉപകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ അത് നിലക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് ശരിയാവില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാവേണ്ടുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മക്കളുടെ പഠന നിലവാരങ്ങളിലും അവരുടെ ബന്ധങ്ങളിലും അവരുടെ സ്വഭാവങ്ങളിലുമുള്ള ശ്രദ്ധ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ ഏഴാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വളരെ ചെറുപ്രായമുള്ള വിദ്യാർത്ഥികൾ, ആരുടെയൊക്കെ കൂട്ടുകെട്ടണം ആരുടെയൊക്കെ കൂടണം എന്നൊന്നും അറിയാതെ ഈ ചെറുപ്രായങ്ങളിൽ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴികളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഒക്കെ അസ്വാരസ്യങ്ങളിലേക്ക് പോവുക. പഠിച്ചു വളരുന്ന വിദ്യാർത്ഥികൾ വളരെ വ്യക്തമായിട്ട് ഒരു ഹദീസിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കാനുണ്ട്. വിവാഹത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചെന്നപ്പോൾ ഒന്നുകിൽ അവരുടെ തറവാടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സമ്പത്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജമാൽ ആയിരിക്കും, ഭംഗിയായിരിക്കും. ഇതൊക്കെയും നമുക്ക് നോക്കേണ്ടതുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ വിജയികളാവേണ്ടത് ഫലഫർ ബിദാത്തിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത്, അല്ലെങ്കിൽ രണ്ട്, അല്ലെങ്കിൽ മൂന്ന്, അല്ലെങ്കിൽ ദാരി എന്നല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇല്ലെങ്കിൽ ഇതിനൊന്നും സ്ഥാനമില്ല എന്നാണ്. ഫലഫർ ബിദാത്തിദ്ദീൻ ഇല്ലാതെ പോയാൽ ഇവിടെ നിങ്ങളുടെ ജമാലിയത്ത് കൊണ്ടോ നിങ്ങളുടെ തറവാടിത്തം കൊണ്ടോ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ നിങ്ങൾക്ക് ഉപകാരം കിട്ടൂല. അങ്ങനെയാണ് ആ ഹദീസ് പറഞ്ഞത്. അല്ല, ഒന്നുകിൽ മാല് നോക്കിയിട്ട് വിവാഹം കഴിച്ചോളി, അല്ലെങ്കിൽ നിങ്ങൾ ജമാല് നോക്കിയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പറവാടിത്തം നോക്കിയിട്ടായിക്കോട്ടെ എന്നല്ല. ഈ പറഞ്ഞ നാലാമത്തെ പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ സ്ഥാനമുണ്ട്. നാലാമത്തെ പോയിന്റ് ഇല്ലെങ്കിൽ അതൊന്നുമില്ല. വിവാഹം കഴിഞ്ഞ് പലവരും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് ഇപ്പോഴുണ്ട്. ഭർത്താവിന് പല മോശമായ സ്വഭാവങ്ങളും ഉണ്ട് എന്നതുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഭാര്യയ്ക്ക് പല മോശമായ സ്വഭാവങ്ങളും ഉണ്ട് എന്ന് വിഷമിക്കുന്നവരുണ്ട്. നല്ല നല്ല സമയങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആവശ്യമില്ലാത്തതിലേക്ക് ഏർപ്പെട്ടു പോയത് കൊണ്ട് അതങ്ങനെ. കുറെ കഴിഞ്ഞ് മൂന്നോ നാലോ കുട്ടികളായതിന് ശേഷം ഇത് അറിയുകയും ചെയ്യുമ്പോൾ ജീവിതം എവിടെയോ അസ്തമിച്ചു പോയി. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി, ചെറിയൊരു പ്രൗഢിക്ക് വേണ്ടി ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ബാഹ്യമായ ഈ ദുനിയാവിലുള്ള ജീവിതവും നാളേക്കുള്ള ജീവിതവും നമുക്ക് നഷ്ടമായിട്ട് വരികയാണ്. അതുകൊണ്ട് വളരെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ചിലപ്പോൾ കൗൺസിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത സത്യമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇടാന്തരം പിടിക്കുന്ന കുട്ടികൾക്ക് വരെ ഇവിടേക്കാണ് ഇപ്പോൾ ചിന്ത പോകുന്നത്. അവർ സ്വന്തമായിട്ട് കണ്ടു, സംസാരിച്ചു, ഫോണിൽ ചാറ്റിങ്ങൊക്കെ പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ബാക്കി കാര്യങ്ങളും അവിടേക്കുള്ള പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. പക്ഷെങ്കിൽ ഫലഫർ ബിദാത്തിദ്ദീൻ, ഏതൊരു വിദ്യാർത്ഥിനിയാണെങ്കിലും ദീൻ ഉടയവരെ കൊണ്ട് വിജയിച്ചോ എന്ന് പറഞ്ഞത് ഈ കാലത്ത് പ്രത്യേകമായിട്ടും, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെയൊക്കെ കൂടെ ഒരു കല്യാണത്തിൻ്റെ ഒരു ഇത് വരുമ്പോൾ കുഫ് ഏകദേശമായി എന്ന് വന്നാൽ അതങ്ങ് നടക്കാം. പക്ഷെ ഇന്നതല്ല. ഇന്ന് വളരെ കൃത്യമായിട്ടും ദീനുണ്ട് എന്ന്, കൃത്യനിസ്കാരമുണ്ട് എന്ന്, ബോധമുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ പോവാൻ വിദ്യാർത്ഥിനികളും ശ്രമിക്കേണ്ട. വിദ്യാർത്ഥികളായിട്ട് പഠിച്ചു വളരുന്ന ആൺകുട്ടികളും പോകണ്ട. എങ്ങനെയും എവിടെയും ചില ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വിവാഹത്തിലേക്ക് പോയാൽ അത് ജീവിതത്തിൻ്റെ കറുത്ത കറുത്ത അധ്യായങ്ങൾ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കും.
ചിലപ്പോൾ കഴുത്തിൽ കയറിടാൻ വരെ നമ്മൾ പ്രേരിപ്പിക്കും. പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധ ദീൻ അത് നമുക്ക് അത്രത്തോളം കണിശത തന്നിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും നമ്മളത് ഓർത്തിട്ടുണ്ട് ഈ വീതിയിൽ, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സൂക്ഷ്മതയിലൂടെയുള്ള ഒരു ജീവിതത്തിൽ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നസീഹയുടെ വരികൾ ഇന്ന് നിങ്ങൾ മുമ്പിൽ വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.